കെഎസ്ആർടിസി ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് തുടങ്ങുമെന്ന് പ്രതിപക്ഷ യൂണിയനുകൾ. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം. പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സിപിഐ അനുകൂല എടിയുസിയും വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന് കുറ്റപ്പെടുത്തിയ സിഐടിയു പണിമുടക്കിനില്ല എന്നും വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട സിഎംഡി പറഞ്ഞത് 21-ാം തീയതി ശമ്പളം തരാമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചോ, കഴിഞ്ഞ മാസം 30-ാം തീയതി കിട്ടേണ്ട ശമ്പളം അടുത്ത മാസം 21-ാം തീയതി തരാമെന്നാണ് പറഞ്ഞത്. ശമ്പളം കൊടുക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. ഏതായാലും ഞങ്ങൾ പണിമുടക്കിൽ ഉറച്ചു നിൽക്കുന്നു. നടന്ന ചർച്ചയിൽ നിരാശയാണ് ഫലം. രാത്രി 12 മണി മുതൽ ആരംഭിക്കുന്ന ഒരു ദിവസത്തെ പണിമുടക്ക് അത് നടത്താൻ തന്നെയാണ് തീരുമാനം. കാരണം 5-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഗവൺമെന്റ് ഉറപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല. 10-ാം തീയതി ശമ്പളം തരാമെന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി തരികയും അടുത്ത മാസം മുതൽ 5-ാം തീയതി ശമ്പളം തരുന്നതിനാവശ്യമായ എല്ലാവിധ സഹായവും ചെയ്യാമെന്ന് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടി എംപ്ലോയീസ് അസോസിയേഷൻ നാളെ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ ആ പണിമുടക്കിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ്. സമരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും 10-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്നും മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. പണിമുടക്ക് 3 ദിവസത്തെ വരുമാനത്തെ ബാധിക്കുമെന്നും സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ബി എം എസിന്റെയും ഐ എൻ ടി യുസിയുടെ നേതൃത്വം 2 യൂണിയനുകൾ എടുത്തതിന്റെ പിന്നിൽ വെറും രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായുള്ള നിലപാടുകൾ മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇത്തരമൊരു പണിമുടക്കിലേക്ക് പോയി കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴുള്ള വരുമാനം പോലും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ അത് കെ എസ് ആർ ടി സി ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തിലേക്കാണ് തള്ളിവിടുക. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതെല്ലാം കെ എസ് ആർ ടി സിയെ ബാധിക്കും. ഒരു ദിവസത്തെ പണിമുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് 3 ദിവസത്തെ വരുമാനത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ കെ എസ് ആർ ടി സിയെ കൂടുതൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ബി എം എസും ഐ എൻ ടി യുസിയും സമരത്തിലേക്ക് പോകുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയരാഗുണ്ട് വിവരങ്ങളുമായി. പ്രിയരാഗ്, എന്താണ് മന്ത്രിയും യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സംഭവിച്ചത്? ശാലിനി, നേരത്തെ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ച പോലെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. യൂണിയൻ നേതാക്കൾ ശമ്പളം നേരത്തെ മന്ത്രി ഉറപ്പ് നൽകിയതുപോലെ 5-ാം തീയതിക്കുള്ളിൽ തന്നെ ശമ്പളം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ ആദ്യം 23-ാം തീയതി മാത്രമേ ശമ്പളം നൽകാൻ കഴിയുള്ളൂ എന്ന ഒരു നിലപാട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. എന്നാൽ അത് പറ്റില്ലെന്ന് യൂണിയൻ ക്ഷണിച്ചപ്പോൾ ആദ്യം അത് 15-ാം തീയതിയിലേക്കും പിന്നെ 10-ാം തീയതിയിലേക്കും മാറ്റി പറയുകയുണ്ടായി. ഈ ചർച്ചയ്ക്കിടയിൽ യൂണിയൻ നേതാക്കൾ പുറത്തിറങ്ങി ഇക്കാര്യത്തിൽ വീണ്ടും ഒന്ന് പുനരാലോചിച്ച ശേഷം മന്ത്രിയുമായി ചർച്ച നടത്തി. എന്നാൽ ഈ ആവശ്യം 10-ാം തീയതി ശമ്പളം തരാൻ വരുമാനം എവിടെ നിന്ന് ഉണ്ട്, എങ്ങനെയാണ് ആ പണം കണ്ടെത്തുന്നത് എന്നതിൽ കൃത്യമായ ഒരു ഉത്തരം മാനേജ്മെന്റിന് മുന്നിൽ ഇല്ലാത്തതിനാൽ അത് വിശ്വാസത്തിലെടുക്കാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറല്ല. ഈ അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ഈസ്റ്ററിനും വിഷുവിനും തങ്ങളെ പട്ടിണിക്കിട്ട സർക്കാറാണ്. അതുകൊണ്ട് തന്നെ ഇനി സമരമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മാർഗമില്ല എന്ന നിലപാടിൽ യൂണിയൻ നേതാക്കൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഏതാണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ സൂചനാ പണിമുടക്കിലേക്ക് തൊഴിലാളി യൂണിയൻ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് പോവുകയാണ്. ശരി, പ്രിയരാഗ്.